യിലെ ചാന്ദിനി ചൗക്കിൽ ഒരു ജിലേബി കടയുണ്ട് ഓൾ ഫേമസ് ജിലേബി കട എന്നാണ് ഈ കടയുടെ പേര് ഇന്ത്യയിലും പുറത്തും ഒരുപാട് ആരാധകരാണ് ഇവിടുത്തെ ജിലേബിക്ക് അടൽ ബിഹാരി വാജ്പേയി സഞ്ജയ് ഗാന്ധി രാജ് കപൂർ തമനാഭാട്ടിയ ജിലേബി ആരാധകരുടെ ആ ലിസ്റ്റ് അതങ്ങനെ നീളുകയാണ് എന്നാൽ ഇന്ത്യക്കകത്തും പുറത്തും ആരാധകരുള്ള ഈ ജിലേബി കടയുടെ ഉടമയ്ക്ക് ആരാധന ആരോടാണെന്ന് മലയാളികളുടെ സ്വന്തം മോഹൻലാലിനോട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ലാഗ്രയിലെ ഹരി കിഗർഹി എന്ന ഗ്രാമത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ ലാലാ നെയ്മന്ദ് എന്നയാൾ ആരംഭിച്ചതാണ് ചാന്ദിനി ചൌക്കിലെ ദരീബ കലാൻ റോഡിലുള്ള ഈ ജിലേബി കട തനിക്ക് വിവാഹ സമ്മാനമായി ലഭിച്ച രണ്ടു രൂപ കൊണ്ട് അദ്ദേഹം ഈ കട ആരംഭിച്ചതാണ് എന്നത് മറ്റൊരു കൗതുകം അങ്ങനെ തലമുറകൾ കൈമാറി വന്ന കടയും കച്ചവടവും പേരും പ്രശസ്തിയുമൊക്കെ ഇപ്പോൾ നാലാം തലമുറയിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് ഈ കട നോക്കി നടത്തുന്നത് നെയ്മന്തിന്റെ പേരമകന്റെ മകൻ അഭിഷേക് ജെയിനാണ് സഹായത്തിന് അഭിഷേകിന്റെ അച്ഛൻ കൈലാഷ് ചന്ദ് ജെയിനും കൂടെയുണ്ട് കൈലാഷ് ചന്ദ് ജെയ്നിന്റെ പിതാവ് ലാലാ ധ്യാൻചന്ദും അദ്ദേഹത്തിന്റെ അവസാന നാൾ വരെ കടയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് പ്രധാനമന്ത്രിയായിരിക്കെ എ ബി വാജ്പേയിക്ക് അടൽ ബിഹാരി വാജ്പേയിയുടെ പിറന്നാളന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ പോയി ജിലേബി തയ്യാറാക്കി വിളമ്പിയ ഒരു ചരിത്രമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് ഓൾഡ് ഫേമസ് ജിലേബി കടയ്ക്ക് ബോളിവുഡ് താരങ്ങളായ അക്ഷയ് കുമാർ ഷാഹിദ് കപൂർ സോനം കപൂർ തുടങ്ങി ഒട്ടനവധി താരങ്ങളാണ് ഇവിടുത്തെ നിത്യ സന്ദർശകരായിട്ടുള്ളത് മലയാള സിനിമാ താരം മോഹൻലാലിൻ്റെ കടുത്ത ആരാധകനാണ് അഭിഷേക് ജൈൻ അഭിഷേക് ജൈൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ ദൃശ്യം സിനിമയുടെ മൂന്നാം പതിപ്പിനായുള്ള കാത്തിരിപ്പിലാണ് ജിലേബി മാവ് നിറച്ച തുണിസഞ്ചി വൃത്താകൃതിയിൽ തിളയ്ക്കുന്ന നാടൻ നെയ്യിലേക്ക് ഞെക്കി ഒഴിച്ചാണ് ഓരോ ജിലേബിയും വറുത്തെടുക്കുന്നത് വിറകടുപ്പിൽ വറുക്കുന്ന ഈ ജിലേബികൾ സ്വർണ്ണ നിറമാവുന്നതോടെ വളരെ ചൂടോടെ കോരിയെടുത്ത് പഞ്ചസാര അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവയുടെ ആ ഒരു മിശ്രിതത്തിൽ അല്പനേരം മുക്കിവെക്കുന്നു അതിനുശേഷം ഇളം ചൂടോടെ നാടൻ പശുവിൻ്റെ പാലിൽ തയ്യാറാക്കിയ മധുരം നിറഞ്ഞ റാബ്ഡിക്കൊപ്പമാണ് ഇത് വിളമ്പുക പാചകത്തിന് ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് ഇവരുടെ സ്വാദിന്റെ സീക്രട്ട് എന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു കടയുടെ ആരംഭകാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ മാന്ത്രിക ചേരുവകൾ തന്നെയാണ് നൂറ്റി മുപ്പത്തെട്ട് വർഷങ്ങളായി കട തുടങ്ങിയിട്ട് നൂറ്റി മുപ്പത്തെട്ട് വർഷങ്ങൾക്കിപ്പുറവും അഭിഷേക് ഉപയോഗിക്കുന്നത് പിന്തുടരുന്നത് അതേ പാചകരീതി രീതിയും കടയിൽ അഭിഷേകിന് സഹായത്തിന് പതിനെട്ട് ജോലിക്കാരുണ്ട് ജിലേബിക്ക് പുറമേ ഇവിടെ രണ്ടുതരം സമൂസകൾ മാത്രമാണ് മറ്റ് വിഭവങ്ങൾ ആലു സമൂസയും മട്ടൺ സമൂസയും നൂറു ഗ്രാം തൂക്കം വരുന്ന ജിലേബിക്ക് അറുപത് രൂപയാണ് വില കിലോയ്ക്ക് അറുനൂറ് രൂപ വരെയാണ് ജിലേബിക്ക് ഈടാക്കുന്നത് ആലു സമൂസയ്ക്ക് ഇരുപതും മട്ടർ സമൂസയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയും വിലയുണ്ട് ഓൺലൈൻ ഭക്ഷണ ശൃംഖലയിലൊന്നും ഓൾ ഫേമസ് ജിലേബി കിട്ടില്ല അതിനൊരു കാരണവും ഇവർ പറയുന്നുണ്ട് എന്താണല്ലേ അഭിഷേക് പറയുന്നത് ജിലേബി എത്തിച്ചു നൽകുന്ന ഡെലിവറി ജോലിക്കാർ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്കും ജിലേബിയുടെ ചൂട് കുറഞ്ഞു കാണും അത് തങ്ങളുടെ തനത് രുചിയെയും വിശ്വാസ്യതയും ബാധിക്കും അതുകൊണ്ട് ഓൺലൈൻ ശൃംഖലയുമായി ഇവർ ഇതുവരെ ടൈപ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും മോഹൻലാലിനെ കാണാൻ കാത്തിരിക്കുകയാണ് ഈ ആരാധകൻ ന്യൂസ് ഡെസ്ക് കർമാനൂസ്